നമസ്കാരം. 2022 ജൂലൈ 30 ചൈനീസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായ ചൈന സെൻട്രൽ ടെലിവിഷൻ 81 സെക്കൻഡിൽ ചൈനീസ് സൈനികരുടെ കഴിവുകൾ എന്ന തലക്കെട്ടോടെ ഒരു വീഡിയോ പുറത്തിറക്കുകയുണ്ടായി. ഇത് ഓഗസ്റ്റ് 1 ചൈനയുടെ സൈനിക ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായായിരുന്നു പുറത്തുവിട്ടത്. DF-17 ഹൈപ്പർസോണിക് മിസൈലിനോട് സാമ്യമുള്ള ഒരു മിസൈൽ തായ്വാൻ തീരത്തു നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള പിങ്ടൺ ദ്വീപിന് സമീപമുള്ള മരുഭൂമിയിലെ ഒരു ഹൈവേയിൽ ഒരു ട്രാൻസ്പോർട്ടർ എറക്ടർ ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കുന്നതായി വീഡിയോ കാണിക്കുന്നുണ്ട്. ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഇത് ഒരു എയർക്രാഫ്റ്റ് കാരിയർ കില്ലർ ഹൈപ്പർസോണിക് ആയുധമാണ്. ഇവയെ തടയാൻ തന്നെ ഏതാണ്ട് അസാധ്യമാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. US ഹൗസ് സ്പീക്കർ നാൻസി പെലോസിക്ക് തായ്വാൻ സന്ദർശിക്കുന്നതുകൊണ്ടാണ് പ്രധാനമായും ചൈന ഇങ്ങനെയൊരു വീഡിയോ പുറത്തുവിട്ടത്. ഇതാദ്യമായാണ് ചൈന ഈ ആയുധം പരസ്യമായി വെളിപ്പെടുത്തുന്നതും എന്നത് ശ്രദ്ധേയമാണ്. ചൈനയുടെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ DF-16B ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ DF-ZF എന്നിവയുടെ സംയോജനമാണ് ചൈനീസ് DF-17 അല്ലെങ്കിൽ DF-17. ഒരു പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലിന്റെ സാധാരണ വാർഹെഡിനോ മെർവിനോ പകരം DF-17 ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളായ DF-ZF ആണ് ഉപയോഗിക്കുന്നത്. ഇവ പ്രധാനമായും ഒരു താഴ്ന്ന പാതയാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ കണ്ടെത്താൻ മിർവ് വാർഹെഡിനേക്കാൾ ബുദ്ധിമുട്ടുള്ളതാക്കുന്നു. മിസൈലിന് 1800 മുതൽ 2500 കിലോമീറ്റർ റേഞ്ചും അതിന്റെ ഗ്ലൈഡ് ഘട്ടത്തിൽ Mach 5 മുതൽ 10 വേഗതയുമുണ്ട്. 11 മീറ്റർ ഉയരമുള്ള ഈ മിസൈലിന് 15,000 കിലോഗ്രാം ഭാരവുമുണ്ട്. ഇത് 2019 മുതൽക്കാണ് PLA സേവനത്തിൽ പ്രവേശിപ്പിച്ചത്. ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണ്. DRDOയുടെ HSTDV പോലെയുള്ള സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒന്നും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഉപയോഗിക്കുന്ന മറ്റൊന്നും സ്ക്രാംജെറ്റ് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി HGVകൾ ഒരു എഞ്ചിനും നൽകുന്നതല്ല. HSTDVയിൽ ഉപയോഗിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസിപ്പിക്കാനാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ചൈനീസ് DF-17 HGV ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ 2018 ചൈനയുടെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയും ആദ്യമായി ഒരു ഹൈപ്പർസോണിക് മിസൈൽ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുകയുണ്ടായി. 2015 ചൈന വികസിപ്പിച്ച് പരീക്ഷിച്ചതായി അറിയപ്പെട്ടിരുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ലിൻജിയോൺ 1 ആയിരുന്നു അത്. DF-17 പുറമെ CH-AS/X-13 എന്നറിയപ്പെടുന്ന ഹൈപ്പർസോണിക് കപ്പൽ വിരുദ്ധ മിസൈലായ DF-21 എയർ ലോഞ്ച് പതിപ്പും PLA ഫീൽഡ് ചെയ്യുന്നുണ്ട്. DF-17 ബാലിസ്റ്റിക് മിസൈലിൽ കാണുന്നത് പോലെയുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 3-ാമത്തെ ഹൈപ്പർസോണിക് പ്ലാറ്റ്ഫോമായ YJ-21 എന്ന കപ്പൽ വിരുദ്ധ മിസൈലും നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. April 19 PLA നേവി അല്ലെങ്കിൽ പ്ലാൻ അതിന്റെ കനത്ത സായുധരായ Type 055 ക്രൂയിസറിൽ നിന്ന് YJ-21 എന്ന് തോന്നിക്കുന്ന ഒരു മിസൈലിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നതും ശ്രദ്ധേയമായിരുന്നു. ചൈനയുടെ നാവികശേഷിയെ കുറിച്ചുള്ള March 8 കോൺഗ്രസ് റിസർച്ച് സർവീസ് റിപ്പോർട്ട് അനുസരിച്ച് ചൈനയുടെ കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളുടെ ആയുധ ശേഖരത്തിന് ചലിക്കുന്ന ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുമെന്നാണ് ഉയർന്ന US കമാൻഡർമാർ കരുതുന്നത്. ഈ മിസൈലുകൾ US പിടിച്ചുകെട്ടാൻ ലക്ഷ്യമിട്ടുള്ള ചൈനയുടെ ആന്റി ആക്സസ് ഏരിയ ഡിനയൽ ശേഷികളുടെ ഭാഗമാണ്. തങ്ങളുടെ യുദ്ധവിമാനങ്ങളും ക്രൂയിസും ഉപയോഗശൂന്യമാക്കാൻ ചൈനീസ് തീരങ്ങളിൽ നിന്ന് വളരെ അകലെ US കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകളെ നിലനിർത്താൻ ഈ മിസൈലുകൾക്ക് സാധിക്കും.